രക്ഷാപ്രവർത്തനത്തിനായി കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിക്കും. പാറകൾ തുരക്കാനുള്ള അത്യാധുനിക യന്ത്രം എത്തിച്ചുള്ള പരിശോധനയ്ക്ക് വ്യോമസേനയുടെ സഹായം തേടി. 40 തൊഴിലാളികളാണ് 3 ദിവസമായി തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നത്. നിതിൻ അമ്പുജൻ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് നിതിൻ, പറയൂ. എസ് കെ, ഉത്തരാഖണ്ഡിലെ രക്ഷാപ്രവർത്തനം ഇപ്പോൾ 4 ദിവസവും തുടരുകയാണ്. ഏതാണ്ട് 73 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് തൊഴിലാളികൾ കുടുങ്ങിക്കിടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും കൂടുതൽ യന്ത്ര മെഷീനുകളൊക്കെ തന്നെ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ചു വരികയാണ്. വ്യോമസേനയുടെ സഹായത്തോടെ ഓഗർ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടുവരാനാണ് ഇപ്പോൾ ആലോചിച്ചിരിക്കുന്നത്. അത്തരത്തിൽ കൂടുതൽ യന്ത്ര സാമഗ്രികൾ എത്തിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രക്ഷാപ്രവർത്തന സംഘത്തിൻ്റെ തീരുമാനം, പാറക്കെട്ടുകൾക്കിടയിലൂടെ തന്നെ ഈ PVC പൈപ്പ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് തൊഴിലാളികളെ അതുവഴി പുറത്തെത്തിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തന സംഘം ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായുള്ള യന്ത്ര സാമഗ്രികളാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത്. എന്തായാലും ഇന്ന് തന്നെ തൊഴിലാളികളെ പുറത്തെത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് രക്ഷാപ്രവർത്തന സംഘമെല്ലാം തന്നെ അറിയിച്ചിരിക്കുന്നത്. ITBP, BRO, അതോടൊപ്പം തന്നെ ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ സേന എന്നീ സംഘങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ 73 മണിക്കൂറായി രക്ഷാപ്രവർത്തനം നടന്നുവരികയാണ്. എന്തായാലും മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് തൊഴിലാളികൾക്ക് ഭക്ഷണവും വെള്ളവും എത്തിക്കാനുള്ള നടപടികൾ കഴിഞ്ഞ ദിവസം സ്വീകരിച്ചിരുന്നു. ചെറിയ പൈപ്പിലൂടെ തന്നെയാണ് തൊഴിലാളികൾക്ക് ഇപ്പോഴും വെള്ളവും ഭക്ഷണവും എല്ലാം തന്നെ എത്തിക്കുന്നത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് ഇപ്പോഴും ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി മേഖലയിൽ തുടരുന്നത്. SKN. ഓക്കെ, താങ്ക് യു നിതിൻ അമ്പുജൻ. ബില്ലടച്ചിട്ടും ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.